സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. Dubai Gold and Diamonds, Pride of Generations, Bypass Road, Perindalmanna. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന സിപിഎമ്മിന്റെ പരാതി തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ ആസിസ്. തന്നെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വ്യാജരേഖ ചമച്ചത് സിപിഎം ആണെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ കെ ആസിസ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭ 2018-19 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമവിരുദ്ധമായി നിരവധി പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നതായി കണ്ടെത്തൽ. നിരവധി പദ്ധതികൾ കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനും അംഗീകാരമില്ലാത്ത ഏജൻസികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മണ്ണാർക്കാട് നഗരസഭയിൽ സിപിഎം സിപിഐ സീറ്റ് വിഭജന യോഗം അലസി പിരിഞ്ഞു. വർഷങ്ങളായി സിപിഐ മത്സരിക്കുന്ന നായാടിക്കുന്ന് വാർഡ് വിട്ടുകൊടുക്കാൻ സിപിഎം തയ്യാറാവാത്തതാണ് ചർച്ച അലസാൻ കാരണം. ആകെയുള്ള 29 വാർഡിൽ 4 എണ്ണത്തിലാണ് സിപിഐ മത്സരിക്കാറുള്ളത്. ചെർപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന സിപിഎമ്മിന്റെ പരാതി തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ ചെയർമാൻ കെ കെ ആസിസ്. തന്നെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വ്യാജരേഖ ചമച്ചത് സിപിഎം ആണെന്നും നഗരസഭ ചെയർമാൻ കെ കെ ആസിസ് പറഞ്ഞു. സിപിഎമ്മിന്റെ ഭരണസാധ്യത ഉപയോഗിച്ചുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യട്ടെ. ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ കോടതിയിലാണോ അത് എത്തുക? അതിന് മേൽക്കോടതികളുണ്ടല്ലോ, ഹൈക്കോടതി ഉണ്ടല്ലോ, എല്ലാ കോടതികളും ഉണ്ട്. അപ്പൊ എനിക്കെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ രജിസ്റ്റർ ചെയ്ത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജനങ്ങൾ എല്ലാ വസ്തുക്കളും മനസ്സിലാക്കട്ടെ. എൻ്റെ റവന്യൂ അഡ്രസ് ഉൾപ്പെടെ, എൻ്റെ പോസ്റ്റ് അഡ്രസ് ഉൾപ്പെടെ ഇവിടെയാണ്. അപ്പോൾ വെറുതെ എന്നെ ഭയപ്പെടുന്നത് എന്താണ് എന്ന് എനിക്ക് ഞാൻ ഇത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കാര്യത്തിന് എനിക്ക് പിന്നെ സന്തോഷമുണ്ട്, സിപിഎം ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കി ഞാനിങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ സഹായിക്കുന്നതിന് സിപിഎമ്മിന്റെ നേതാക്കന്മാരെ വല്ലാത്ത സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ചെർപ്പുളശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന സിപിഎമ്മിന്റെ പരാതി തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും തന്നെ ഒഴിവാക്കാൻ വ്യാജരേഖ ചമച്ചത് സിപിഎം ആണെന്നും നഗരസഭ വൈസ് ചെയർമാൻ കെ കെ ആസിസ് പറഞ്ഞു. മറ്റേ നിയമപ്രശ്നങ്ങളൊക്കെ നമുക്ക് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും, പോലീസ് ചോദിക്കട്ടെ, എന്നോട് പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ്. എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോകും ഹാജരാക്കാൻ, എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരട്ടെ, അല്ലെങ്കിൽ ഞാൻ അവർ വിളിക്ക ആവശ്യപ്പെടുന്ന ഭാഗത്ത് ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ എവിടേക്ക് വിളിച്ചോടാൻ പോകുന്നില്ല. ചെർപ്പുളശ്ശേരിയിൽ നിങ്ങൾക്കൊക്കെ വന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്, നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ എൻ്റെ പ്രഭാത സവാരിക്ക് എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയും. ഞാൻ എൻ്റെ രാത്രികാലങ്ങളിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് നോക്കിയാൽ അറിയും. ഇവരോടൊക്കെ ബോധിപ്പിച്ചിട്ടല്ലോ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് പറയുന്നത്. പി എ ഉമ്മറിനോടും പിന്നെ അതുപോലെ നന്ദകുമാറിനും പി വി ബാബുവിനോടും പറഞ്ഞിട്ടാണോ ഞാൻ ഉറങ്ങാൻ പോവുക? അത് എൻ്റെ സ്വകാര്യതയാണ്, അത് ഞാൻ തീരുമാനിച്ചല്ല. നിയമജ്ഞന്മാരും പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കണ്ടെത്തട്ടെ ഞാൻ എവിടെ താമസിക്കുന്നതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് സി പി എം അങ്ങനെ എന്നെ കുറെ കാലങ്ങളായി വേട്ടയാടുകയാണ്, ഒറ്റ തിരിഞ്ഞ് എന്നെ വേട്ടയാടുകയാണ്, എന്നെ വ്യക്തിപരമായി ഹരാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മുമ്പിലൊന്നും മുട്ടുമടക്കുന്ന പ്രശ്നേ ഇല്ല. കരിമ്പുഴ പഞ്ചായത്തിലാണ് താൻ സ്ഥിരതാമസം എന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രത്തിന് സിപിഎം ലോക്കൽ സെക്രട്ടറി പി വി ബാബു അപേക്ഷ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റിനാണെന്നും അസീസ് കൂട്ടിച്ചേർത്തു. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെ ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ് വസ്തുത. ഞാൻ ഈ ഇലക്ഷൻ സജീവമായിട്ടുള്ളത് എന്താണ് എന്റെ റോൾ എന്ന് എന്റെ പാർട്ടി തീരുമാനിക്കും. ഞാൻ മത്സരിക്കുകയാണ് വേണ്ടത്, അല്ല ഇലക്ഷൻ ലീഡ് ചെയ്യുകയാണ് വേണ്ടത്, മത്സരിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥി ജയിപ്പിക്കുകയാണ് വേണ്ടത്, ഇതെല്ലാം പാർട്ടിയെ തീരുമാനിക്കുക. ഞാൻ വ്യക്തിപരമായി എൻ്റെ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നോട് 22-ാം വാർഡിൽ മത്സരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സെക്കൻഡ് വരെയും സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിട്ടില്ല. സിസിഎൻ ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭ 2018-19 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമവിരുദ്ധമായി നിരവധി പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നതായി കണ്ടെത്തൽ. നിരവധി പദ്ധതികൾ കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനും അംഗീകാരമില്ലാത്ത ഏജൻസികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഫണ്ടുകൾ ഓഡിറ്റ് വിഭാഗം തടഞ്ഞു വെച്ചിട്ടുണ്ട്.
ചെർപ്പുളശ്ശേരി നഗരസഭയുടെ 2018-19 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഈ വർഷം 9 മുതൽ 20 വരെയാണ് സംസ്ഥാന ഓഡിറ്റ് പാലക്കാട് ജില്ലാ വിഭാഗം പരിശോധിച്ച് വിലയിരുത്തിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ നിരവധി പ്രവർത്തികൾക്ക് അനുവദിച്ച തുക ഓഡിറ്റിംഗ് തടസ്സപ്പെടുത്തി പിടിച്ചുവച്ചിട്ടുണ്ട്. പട്ടികജാതി കോളനികളിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ അനാർട്ടിന്റെ അംഗീകാരമില്ലാത്ത അധികാരമില്ലാത്ത KSIE എന്ന ഏജൻസിക്കാണ് കരാർ നൽകിയത്. സർക്കാർ അംഗീകൃത ഏജൻസികൾക്കാണ്, KSIE എന്ന് പറഞ്ഞ സർക്കാർ അംഗീകൃത ഏജൻസിയാണ്. അവർക്കിതിനുള്ള പിന്നെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നേരിട്ട് നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇത് കൗൺസിലിന്റെ പൂർണ്ണമായ അധികാരമല്ല. അംഗീകാരമില്ലാത്ത ഏജൻസി ആയതിനാൽ കേന്ദ്ര സബ്സിഡി ലഭിക്കുന്നത് നഷ്ടപ്പെടുത്തിയെന്നും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ മുഴുവൻ തുകയും ഓഡിറ്റ് വിഭാഗം തടഞ്ഞുവച്ചു. ഇവരുടെ ഭരണസമിതിയാണ് ഏത് കാരണം ഏത് സാധനം മേടിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാറുള്ളത്. ഇത് വരുമ്പോ മാത്രം പ്രതിപക്ഷത്തെ തടക്കിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഭരണസമിതിക്ക് ഉണ്ട്. ഇപ്പൊ സൂചിപ്പിച്ചല്ലോ വൈസ് ചെയർമാൻ തന്നെ അതിനുള്ള എല്ലാ സാധ്യതകളും സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഇത് നടന്നിട്ടുള്ള കാര്യത്തിനും വ്യക്തമായിട്ടുള്ള മറുപടി ഇവിടെ ഡയസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം എന്നിട്ട് പ്രതിപക്ഷം ഇവിടെ ഉറങ്ങിയായിരുന്നു ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യാനുള്ള തീരുമാനം ഇപ്പൊ പറഞ്ഞാലപ്പോ അതൊക്കെ തീരുമാനിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല നിങ്ങൾ എന്താ ഉറങ്ങിയായിരുന്നു. തെരുവിളക്ക് പരിപാലനത്തിനും സമാന അവസ്ഥയാണ്. തനത് ഫണ്ട് ഉൾപ്പെടുത്തിയെങ്കിലും പദ്ധതി തയ്യാറാക്കുകയും ടെൻഡർ വിളിക്കാതെയാണ് പ്രവൃത്തികൾ നടത്തിയത്. 4.1 ലക്ഷം രൂപയ്ക്ക് തെരുവിളക്കുകൾ വാങ്ങിയപ്പോൾ 6.2 ലക്ഷം രൂപയ്ക്കാണ് അറ്റകുറ്റപ്പണിക്ക് കടമ്പഴിപ്പുറത്തെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയത്. ഇവ രണ്ടും മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നാണ് ഓഡിറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നഗരസഭാ വൈസ് ചെയർമാൻ KK ആസീസ് പറഞ്ഞത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടിസ്ഥാന വികസനം എന്ന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ദന്തരോഗ വിഭാഗത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടിസ്ഥാന സൗകര്യ വികസനം എന്ന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ദന്തരോഗ വിഭാഗത്തിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം ചെർപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത് നിർവഹിച്ചു. നമുക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് നല്ലൊരു വിഭാഗം നമ്മള് ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അവിടേക്ക് മാറ്റിവെക്കുന്നതാണ് പതിവ്. എല്ലാ വർഷവും ഡോക്ടേഴ്സിനോടും ഇവിടുത്തെ ജീവനക്കാരോടും ചോദിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫണ്ട് മാറ്റിവെക്കും. ആവശ്യത്തിനനുസരിച്ച് അത് പൂർണ്ണമായി പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഒരു ഗ്രാമപഞ്ചായത്തിന് മാത്രം ഫണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തിയ പരിപാടിയിൽ നഗരസഭാ ഉപാധ്യക്ഷൻ KKA അസീസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാംകുമാർ, കൗൺസിലർമാരായ PP വിനോദ് കുമാർ, ഇസ്ഹാഖ് സുബീഷ്, പ്രകാശ് നാരായണൻ, സുബൈദ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ അമ്പൂക്കൻ, ദന്തരോഗ വിഭാഗം ഡോക്ടർ പ്രവീൺ എന്നിവർ പങ്കെടുത്തു. ദന്തരോഗ വിഭാഗം നവീകരണം, ഉപകരണങ്ങൾ വാങ്ങാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്കായി ചെയ്യാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ KK ആസീസിനെതിരെ CPM നുണപ്രചാരണങ്ങൾ നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് ലീഗ്. ചെർപ്പുളശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ KK അസീസ് ചെർപ്പുളശ്ശേരിയിലെ സ്ഥിര താമസക്കാരനല്ലെന്ന് കാണിച്ചു CPM കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. എന്നാൽ CPM വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. രാഷ്ട്രീയപരമായി അത് ഇത്തരം കാര്യങ്ങളെ CPM രാഷ്ട്രീയപരമായി നേരിടുന്നതിനും അതുപോലെയുള്ള അവരുടെ കഴിവുകേട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഒറ്റതിരിഞ്ഞ് ലീഗ് പാർട്ടിയുടെ നേതാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന CPMന്റെ വ്യാമോഹമാണിത്. കാരണം കരിമ്പുഴ പഞ്ചായത്തിൽ പോയി ആർക്കാണ് ഒരു 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 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ആർക്കാണ് ഒരു അപേക്ഷ നൽകേണ്ടതെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് CPM മാറിയിരിക്കുകയാണ്. പ്രസിഡന്റിനാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ വ്യാജമായി സൃഷ്ടിച്ചെടുത്ത പരാതികളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഭരണ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭരണം ഉണ്ട്, സംസ്ഥാന ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, വിജിലൻസ് ഞങ്ങളുടെ കയ്യിലാണ്, അതുപോലെ തന്നെ പോലീസ് ഞങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ കരുതി അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഒരു രാഷ്ട്രീയ കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM. ഇതൊരിക്കലും
പിന്നെ സി പി എമ്മിന് നേരിട്ട് ഇവിടുത്തെ ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സി പി എം ഈ ചെയ്യുന്നത്. കാരണം ജനങ്ങളെ നേരിടാൻ കഴിവില്ലാത്ത സി പി എം നേതൃത്വം കുതന്ത്രങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നോ അതല്ലെങ്കിൽ തൽക്കാലം ഭരണം കിട്ടുമോ എന്ന ശ്രമം മാത്രമാണ്, അതവരുടെ വ്യാമോഹമാണെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും കോവിഡ് കാലമായതിനാലാണ് സമര പരിപാടികളുമായി മുന്നോട്ട് വരാത്തതെന്നും ഇത്തരത്തിലുള്ള നുണപ്രചാരങ്ങൾ സി പി എം ഇനിയും ആവർത്തിച്ചാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. കോവിഡ് കാലമായതുകൊണ്ടാണ് ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പോകാത്തത്. നിയമപരമായി ഞങ്ങൾ ഇതിനെ എല്ലാ തരത്തിലും നേരിടാൻ ഞങ്ങൾ സജ്ജമാണ്. പിന്നെ വേണ്ടി വന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി സി പി എം രംഗത്ത് വരികയാണെങ്കിൽ ഇനി സമാനതയില്ലാത്ത പ്രതിഷേധങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തിറങ്ങുമെന്നാണ് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെയും ബിനീഷ് കോടിയേരിയെയും അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കടമ്പഴിപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി എ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കടമ്പഴിപ്പുറത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബ്ലോക്ക് സെക്രട്ടറി എ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഇതറിയാം. പ്രളയത്തിലായാലും ശരി, പ്രളയത്തിന്റെ ദുരിത പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്ന ലൈഫ് പദ്ധതി ആയാലും ശരി, സ്വർണ്ണക്കടത്ത്, അങ്ങനെ എല്ലാവിധ ഏർപ്പാടുകളിലും അഴിമതിയും അക്രമവും കാണിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ആ പവിത്രതയെ ബലികൊടുത്തുകൊണ്ട് അതിനെ കളങ്ക. കെ ഉദയൻ, എം മണികണ്ഠൻ, ചിത്രസേനൻ, സന്തോഷ് കൊല്ലിയാനി, പ്രകാശൻ മാസ്റ്റർ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, ധന്യ, സജീഷ് വാക്കയിൽ, ഫിറോസ് പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സി സി എൻ, കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നഗരസഭയിൽ സി പി എം സി പി ഐ സീറ്റ് വിഭജന യോഗം. വർഷങ്ങളായി സി പി ഐ മത്സരിക്കുന്ന നായാടിക്കുന്ന് വാർഡ് വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറാവാത്തതാണ് ചർച്ച അലസാൻ കാരണം. ആകെയുള്ള 29 വാർഡിൽ 4 എണ്ണത്തിലാണ് സി പി ഐ മത്സരിക്കാറുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിൽ സി പി എം സി പി ഐ ചേരിപ്പോര് വീണ്ടും ഉടലെടുക്കുന്നു. 2 നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഇടതുമുന്നണിയിലെ ഇരു പാർട്ടികളും തമ്മിൽ തർക്കം ആരംഭിച്ചത്. ഇതിനു മുന്നോടിയായി നഗരസഭ 22 വാർഡിൽ സി പി എം സി പി ഐ സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിയുടെ ബാനറിൽ പ്രചരണം ആരംഭിച്ചു. നിലവിൽ 21 വാർഡ് കൗൺസിലർ കെ മൻസൂറാണ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് നായാടിക്കുന്നിൽ ഇടതു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. മൻസൂറിന്റെ ഫ്ലക്സുകൾ വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ഞാസർകൊണ്ടുപറമ്പിലാണ് സി പി ഐയെ പ്രതിനിധീകരിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രചരണം ആരംഭിച്ചത്. ഇതിനുള്ള പ്രവർത്തനങ്ങളും അണിയറയിൽ പൂർത്തിയാകുന്നു. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരമാണ് താൻ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് നാസർ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായിട്ട് സി പി ഐയുടെ സീറ്റാണത്. സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ളത് മുന്നണി പ്രകാരമുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് മത്സരിക്കാനൊരു ചാൻസ് എനിക്ക് തന്നു ആ പാർട്ടിയിലെ പ്രവർത്തകൻ എന്നുള്ള ലെവലിലും ഞാൻ അത് ഏറ്റെടുത്തു. 35 വർഷത്തോളമായി സി പി ഐ മത്സരിക്കുന്ന നായാടിക്കുന്ന് വാർഡ് വിട്ടുകൊടുക്കാൻ ഇത്തവണ സി പി എം തയ്യാറാവാത്തതോടെ കഴിഞ്ഞ ദിവസം നടന്ന സീറ്റ് വിഭജന ചർച്ച അലസി പിരിഞ്ഞിരുന്നു. നഗരസഭയിലെ 29 വാർഡിൽ 4 കൊടുവാളിക്കുണ്ട്, 27 ഒന്നാം മൈൽ, 29 നമ്പിയംകുന്ന്, 22 നായാടിക്കുന്ന് എന്നിങ്ങനെ 4 സീറ്റുകളാണ് ഉഭയകക്ഷി ചർച്ച പ്രകാരം സി പി ഐക്കുള്ളത്. എന്നാൽ നായാടിക്കുന്ന് സി പി ഐക്ക് വിട്ടുനൽകില്ലെന്ന് സി പി എം നിലപാടെടുത്തതോടെയാണ് വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിലവിലെ സ്ഥിതി നിലനിർത്തണമെന്ന മുന്നണി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നായാടിക്കുന്നിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളതെന്ന് സി പി ഐ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പരമശിവം പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുന്നണി ധാരണ പ്രകാരം 4 വാർഡുകളിൽ സി പി ഐക്കാണ് അർഹത. ഇത് സംബന്ധിച്ച് ധാരണയായില്ലെങ്കിൽ നിലവിൽ സി പി എം സ്വാധീനമുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. നിലവിലുള്ള സ്റ്റാറ്റസ് കോ അനുസരിച്ച് മത്സരിക്കാനാണ് എല്ലാ ഘടകകക്ഷികൾക്കും കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ അതിന് വിരുദ്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി താനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയും വീട് കയറിയും ബോർഡ് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 29 സീറ്റുകളിൽ 4 സീറ്റാണ് സി പി ഐക്ക് അനുവദിച്ചിട്ടുള്ളത്. അവിടെ ആരൊക്കെ തന്നെ വന്ന് അവകാശവാദം ഉന്നയിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ അർഹതപ്പെട്ട് മത്സരിക്കാനും അതിന് നോമിനേഷൻ കൊടുക്കാനും അർഹതയുള്ള പാർട്ടി സി പി ഐ ആണ് ഈ 4 വാർഡുകളിൽ. ആ 4 സീറ്റുകളിലും ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുകയും സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിക്കാൻ തയ്യാറായിട്ടുമുണ്ട്. ധാരണയായില്ലെങ്കിൽ മറ്റു സീറ്റുകളിൽ അവരെ പരാജയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനോ വേണ്ടി സി പി എമ്മിൻ്റെ കൗൺസിലർമാരുള്ള സീറ്റുകളിൽ, അതായത് ഉഭയമാർഗം, 6 വാർഡ്, 28 വാർഡ് കാഞ്ഞിരം, അതുപോലെ തന്നെ 25 വാർഡ് പെരുമ്പടാരി ഉൾപ്പെടെയുള്ള സി പി ഐക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരവുമായി മുന്നോട്ട് പോകും.
ഇടതുമുന്നണി ഒരുമിക്കേണ്ട സമയത്ത് മണ്ണാർക്കാട് നഗരസഭയിൽ മാത്രം CPM നിലപാട് വിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അർഹതപ്പെട്ട വാർഡുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെയാകും ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കൂ എന്നും പരമശിവം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പരിപാടികളുമായിട്ട് CPM പോകുന്നതെന്ന് അറിയുന്നില്ല. ഞങ്ങളുടെ ജില്ലാ ബ്ലോക്ക് എന്നും പറഞ്ഞ് ഞങ്ങൾ വർപ്പിക്കേണ്ട മുനിസിപ്പാലിറ്റി ആയ കാരണം സ്റ്റാറ്റസ്കോ പ്രകാരമുള്ള 4 സീറ്റുകളിൽ ഞങ്ങൾ LDF സ്ഥാനാർത്ഥി എന്ന പേരിൽ ബോർഡും ബാനറും പ്രചരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം പ്രതിസന്ധിയിൽ. പഞ്ചായത്തിൽ മാത്രം 460 പാലിയേറ്റീവ് രോഗികളാണുള്ളത്. ഇവരിൽ 300-ലേറെ പേരും നിത്യവും മരുന്ന് കഴിക്കുന്നവരാണ്. ഇവർക്കുള്ള മരുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം വഴിയാണ് നൽകുന്നത്. കുമരമുത്തൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം പ്രതിസന്ധിയിൽ. പഞ്ചായത്തിൽ മാത്രം 460 പാലിയേറ്റീവ് രോഗികളാണുള്ളത്. ഇവരിൽ 300-ലേറെ പേരും നിത്യവും മരുന്ന് കഴിക്കുന്നവരുമാണ്. ഇവർക്കുള്ള മരുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം വഴിയാണ് നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് ഇതിനുള്ള പണം നൽകുന്നത്. 220,000 രൂപയുടെ മരുന്ന് ഇതിനകം വിതരണം ചെയ്തു. കാരുണയിൽ നിന്നാണ് മരുന്ന് എടുക്കുന്നത്. ഈ തുക നൽകിയാലേ അടുത്ത മാസത്തേക്കുള്ള മരുന്ന് നൽകുകയുള്ളൂ. ഫണ്ട് വന്നിട്ടില്ലെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട 300,000 ഇപ്പോൾ ഇവിടെ തടഞ്ഞിരിക്കുന്നത്. ഇത് ജനറൽ ഫണ്ട് വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ അനുവദിച്ചു കിട്ടേണ്ട ഫണ്ടാണ് ഇവിടെ മുടങ്ങിക്കിടക്കുന്നത്. രോഗികളിൽ ഭൂരിഭാഗവും നിർധനരാണ്. പലർക്കും പണം നൽകി മരുന്ന് വാങ്ങാനുള്ള ശേഷിയില്ല. പള്ളിക്കുന്നത്തെ ആസ്പത്രിയിൽ നിന്ന് ചെയ്യുന്നതൊക്കെ വന്ന് ഇവിടെ നോക്കലും പ്രഷർ ഉണ്ടോന്നൊക്കെ നോക്കലും ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നീക്കാനൊന്നും കഴിയില്ല. നീച്ച് പുറത്തേക്ക് ഇറക്കി കണ്ടാനൊന്നും കുളിപ്പിക്കാനൊന്നും കഴിയില്ല. എന്നെ കൊണ്ടൊന്നും തോറ്റിക്ക് കഴിയുമില്ല. ഞാൻ ഇപ്പോൾ ഈ മാസം പിന്നെ കൊറോണ കഴിഞ്ഞിട്ടിപ്പോഴും 10-ാം തീയതി കണ്ട പോയിട്ടാണ് മരുന്ന് ഒഴിവടിച്ചത്. ഇവരുടെ മരുന്ന് മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഒഴിവാക്കാൻ അടിയന്തരമായി പണം അനുവദിക്കണമെന്നാണ് പാലിയേറ്റീവ് രോഗികളുടെയും ബന്ധുക്കളുടെയും ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നതും ചർച്ച ചെയ്യാനും മണ്ണാർക്കാട് നഗരസഭയിൽ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. വിജയസാധ്യത കണക്കാക്കി വോട്ടർമാരെ കൂട്ടത്തോടെ മാറ്റുന്നതായാണ് ആരോപണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ മണ്ണാർക്കാട് നഗരസഭയിൽ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. പേര് ചേർക്കാനും ഒഴിവാക്കാനും ഉദ്യോഗസ്ഥർ ചിലരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം. വിജയസാധ്യത കണക്കാക്കി വോട്ടർമാരെ കൂട്ടത്തോടെ മാറ്റുന്നതായാണ് ആരോപണം. അപേക്ഷകളിൽ കൃത്യമായ പരിശോധന നടത്തുന്നില്ലെന്നും പരാതി ഉയർന്നു. പറഞ്ഞു തന്നിട്ട് അവരവിടെ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ മാറ്റം നടക്കില്ല. അവിടെ വന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തോളൂ. അല്ലാതെ ഇവിടെ ആരെങ്കിലും പറഞ്ഞു തന്നു പറഞ്ഞിട്ട് അവരെ മൊത്തം മാറ്റണ പരിപാടി അത് കോൺഗ്രസിന്റെ ഭാഗത്തും UDFന്റെ ഭാഗത്തും അത് നടക്കൂല. പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് 100 തെന്നാരി വാർഡ് 9 വാർഡിന് നൂറ്റിച്ചിട്ടാണ് മാറ്റാൻ വേണ്ടിട്ട് ഒരാളെ തന്നത്. അത് തന്ന ആദ്യ റൗണ്ട് തന്നെ ആ വോട്ടർ പട്ടികയിൽ കൊടുത്തിരിക്കണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രമ നമ്പർ മുഴുവൻ തെറ്റ്. അങ്ങനെ തെറ്റായിട്ട് തന്നിട്ടും അവസാന നിമിഷം ഞാൻ വന്ന് അന്വേഷിക്കുന്ന സമയത്തും അത് മാറ്റി തന്നിട്ടില്ല എന്റെ പ്രതിനിധി. അത് പൊതുവെ എല്ലാ പാർട്ടിയും പത്രങ്ങളുടെ 6 പാർട്ടിയുടെ നമ്പർ എന്ന് വെച്ചാലേ പെട്ടെന്നുള്ള യോഗത്തിന് ഒരു 6 ഫോൺ ചെയ്യാനെന്തോ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല അതിന് 3 വിളിച്ച രാവിലെ രാത്രി ഇന്നലെ 3 വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാത്ത യോഗമാണെങ്കിൽ ആ യോഗത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളുടെ യോഗത്തിൽ എടുത്ത തീരുമാനമായിട്ട് മാറും. ഞങ്ങൾ കൂടി അറിഞ്ഞിട്ടുണ്ടാവില്ല. ചെറിയ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും. ചെറിയ ഞങ്ങൾ അനുകൂലമായിരിക്കും. ഫീൽഡിൽ പോയി നോക്കില്ല. എന്നിട്ടാണ് ഈ വോട്ട് വെട്ടിയാണ് വ്യാപകമായി വിട്ടു വോട്ട് വിട്ടു ജനാധിപത്യം. സംഭവ പാർട്ടികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എതിർ ചേരികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു തെളിവില്ലാതെ 40 താമസിക്കുന്ന ആൾക്കാരുടെ വോട്ട് വെട്ടിപ്പോവാണ്. എന്നിട്ട് അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുകയാണ്. ഇപ്പോൾ പേര് ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും നൽകുന്ന അപേക്ഷകളിൽ കൃത്യമായി പരിശോധന നടത്താൻ സമയം ഉണ്ടോയെന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല. ഇത്തരം യോഗങ്ങൾ മുൻകൂട്ടി അറിയിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മനോജ്, അരുൺകുമാർ പാലക്കുറിശ്ശി, ബിജു നല്ലമ്പാനി, KV അമീർ, പരമശിവൻ, വേണുഗോപാൽ, മണികണ്ഠൻ, KC അബ്ദുറഹ്മാൻ, ഷെഫീഖ് റഹ്മാൻ, ഉദ്യോഗസ്ഥരായ JA നജൂം, ജയൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിനീഷ് കോടിയേരി എന്നിവരുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കേരള ഭരണത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിനീഷ് കോടിയേരി എന്നിവരുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും കൂട്ടുനിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കേരള ഭരണത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു.
നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭരണം മുഴുവനായി ആകെ ചളിക്കുളമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മന്ത്രിസഭയുടെ തലയിൽ നിന്നുകൊണ്ട് അവരുടെ ഉന്നത നേതാക്കന്മാരായ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെയാണ് ഇന്ന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ സർക്കാർ ഇന്ന് കള്ളന്മാരുടെ സർക്കാരായി മാറിയിരിക്കുന്നു. ഇന്ന് കൊലപാതകികളുടെ സർക്കാരായി മാറിയിരിക്കുന്നു. ഇന്ന് മയക്കുമരുന്ന് കടത്തുന്നവരുടെ സർക്കാരായി കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. നേതാക്കളായ ഹാരിസ് തേങ്ങലം, അമീൻ നെല്ലിക്കുന്നൻ, ആഷിഖ് വറോടൻ, ജിയൻഡോ ജോൺ, ഷഹരത്ത് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കാണാൻ ചന്തമേറുന്ന ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് തിരൂരങ്ങാടി വെഞ്ചാലി വയൽ. ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഏറെ കൗതുക കാഴ്ചയാണ്. തിരൂരങ്ങാടി നഗരസഭയുടെയും നന്നമ്പ്ര പഞ്ചായത്തിന്റെയും അതിർത്തിയായ ചെറുമുക്ക് വെഞ്ചാലി വയലിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്താണ് ചുവന്ന ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. വെള്ളത്തിനു മുകളിലെ പച്ചില സൗന്ദര്യവും അതിനിടയിലെ ചുവന്ന പൂക്കളും ഏറെ ആസ്വാദകരമാണ്. 15 വർഷത്തോളമായി മുറതെറ്റാതെ ഇവിടെ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നേരത്തെ വെള്ളനിറത്തിലുള്ള ആമ്പലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ചെറുമുക്ക് പ്രദേശക്കാരിൽ ഒരാൾ കോട്ടക്കൽ ഭാഗത്തു നിന്നും ചുവന്ന ആമ്പലിന്റെ വിത്ത് വയലിൽ കൊണ്ടുവന്നിട്ടതാണ് വെളുത്ത ആമ്പലിനെ കീഴടക്കി ചുവന്ന ആമ്പൽ നിറയാൻ കാരണമായത്. കൃഷിക്കാലമായതിനാൽ വയലുകളിൽ ഞാർ നടുവാനായി നിലമൊരുക്കുന്ന സമയത്ത് ആമ്പലുകൾ തോടുകളിൽ മാത്രമാകും. അപ്പോൾ തോട്ടിൽ മാത്രമുള്ള ചുവന്ന ആമ്പൽ പൂക്കൾ കാണാൻ ഏറെ ചന്തമാണ്. തിരുവങ്ങാടി നഗരസഭ നന്നമ്പ്ര പഞ്ചായത്ത് അതിര് പകർന്ന ചെറുമുക്ക് വഞ്ചാലി വയലിലാണ് ഈ ചുവന്ന ആമ്പൽ പൂക്കൾ കുറേ നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ 15 വർഷം മുമ്പ് ചെറുമുക്ക് സ്വദേശി തന്നെ പിന്നെ തിരുനമായ ഭാഗത്തു നിന്ന് കൊടുന്നിട്ടൊരു വിത്താണിത്. ഇത്രയും നിറയാൻ കാരണം 5 വർഷത്തിലൊരിക്കൽ കൃഷി ഇറക്കുന്ന കൃഷിഭൂമിയാണ് ഈ വെഞ്ചാലി വയൽ. ഈ വെഞ്ചാലി വയലാണ് ഇത്രയും കൂടുതൽ നെൽകൃഷിയും ഇറക്കുന്നതും അതുപോലെ ഈ ആമ്പലപ്പൂവ് നിറയുന്നതൊക്കെ. കാലത്തെ 5:30 വിരിഞ്ഞ് 10:30 വരെ പൂക്കൾ നിലനിൽക്കും. അതിനുശേഷം പൂക്കൾ മൊട്ടായി മാറും. എന്നാൽ വെളുത്ത ആമ്പൽ വൈകുന്നേരം വരെ വിരിഞ്ഞു നിൽക്കും. കോവിഡ് കാലമായിട്ടും നിരവധി കാഴ്ചക്കാരാണ് ഇത് കാണാൻ എത്തുന്നത്. തിരൂരങ്ങാടിയിൽ നിന്നും തിരൂർ, താനൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് ചെറുമുക്ക് വഴിയാത്രയിലാണ് ഈ വയൽ. ചെറുമുക്ക്, പള്ളിക്കത്താഴം, വയലോര റോഡുകളിൽ വാഹനങ്ങൾ നിർത്തി ആളുകൾ ചുവന്ന ആമ്പൽ പൂവിന്റെ വിത്തുകളും പൂക്കളും കൊണ്ടുപോകുന്നത് പതിവ് കാഴ്ചയാണ്. വിവാഹങ്ങൾക്കും മറ്റു ബൊക്ക, മാല തുടങ്ങിയവ ഒരുക്കാനും കാലത്ത് തന്നെ പൂ പറിക്കാനായി നിരവധി പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഈ ഒരുത്തരി കാണാൻ വരുന്നതൊക്കെ ഞങ്ങൾക്ക് നിങ്ങളുടെ നേരിട്ട് കാണാം. പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പല സമയത്തായിട്ട് വരാറുണ്ട്. രാവിലെയായിട്ടും വൈകുന്നേരമായിട്ടൊക്കെ വരാറുണ്ട്. എല്ലാവർക്കും തന്നെ ഈ ഒരു കാഴ്ച എല്ലാവരും ആസ്വദിക്കും. പിന്നെ ഇപ്പൊ ഈ വെള്ളമുള്ള സമയത്ത് മീൻ പിടുത്തക്കാരായിട്ടും പിന്നെ ഈ ചുവന്ന ആമ്പല് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. സിസിഎൻ മലപ്പുറം. കോവിഡ് സാഹചര്യം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പൂക്കച്ചവടക്കാരെ. ഓണപ്പൂക്കളം പോലും ഇല്ലാതായ ഓണക്കാലം വളരെയധികം ഇവരെ ബുദ്ധിമുട്ടിച്ചു. കല്യാണ സീസണിൽ 10,000 രൂപയോളം മാലയ്ക്ക് ചിലവാക്കുന്നവർ ഇന്ന് 2,000 രൂപയിൽ താഴെയുള്ള മാലകൾ മാത്രം വാങ്ങുന്നു. കടകൾ നിർത്തി മറ്റു കച്ചവടത്തിനിറങ്ങുന്നവർ നിരവധിയാണ്. ക്ഷേത്രപൂജകൾ ഇല്ലാത്തതും പ്രതിസന്ധിയിലാക്കിയെന്നാണ് പൂക്കച്ചവടക്കാർ പറയുന്നത്. ഒറ്റപ്പാലത്ത് നിന്നുമുള്ള റിപ്പോർട്ടിലേക്ക്. നമ്മളുടെ വരുമാനം ആഴ്ചയിൽ 10,000 ഒക്കെയുള്ള ഇപ്പൊ ഡെയിലി 500 രൂപ വെച്ചിട്ടുള്ളു. അപ്പോൾ 250-300 രൂപയുടെ ഉള്ളിലുള്ള ഒരാഴ്ചയിൽ. പ്രളയം കൊണ്ടുപോയ കഴിഞ്ഞ 2 ഓണക്കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയാണ് കോവിഡ് വ്യാപനത്തിൽ പൂക്കച്ചവടക്കാർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്ത കോവിഡ് കാലം സമ്മാനിക്കുന്നത് വാടിയ ജീവിതമാണ്. കോവിഡിൽ വന്ന ഓണത്തിന് പൂക്കള മത്സരങ്ങളില്ലാതെ കഴിഞ്ഞിരുന്നു. നിരവധി പൂക്കടകളാണ് വാടക നൽകാൻ പോലും പണമില്ലാതെ കഴിയുന്നത്. ഇവരെ ആശ്രയിച്ച് സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരും ഒപ്പം ഈ ജീവനക്കാരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളും വേറെയുമുണ്ട്. ആഴ്ചയില് 5 എണ്ണം അങ്ങനെ ആഴ്ചയ്ക്ക് പിന്നെ സീസൺ അനുസരിച്ചിട്ടുണ്ടാവാറുണ്ട്, മുഹൂർത്തത്തിനനുസരിച്ചിട്ട്. ഇതിനു പുറമെ ഒരു വിഭാഗം വീട്ടമ്മമാർ ഭൂരിഭാഗം സ്ഥലങ്ങൾക്കും വീട്ടിലിരുന്ന മാലകൾ കെട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ വരുമാന മാർഗം എങ്ങനെയെന്ന ചിന്തയിൽ ആശങ്കയിലാണ്. 2020 പിറന്ന 3 മാസം പിന്നിട്ടപ്പോൾ തന്നെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം കൊറോണ എന്ന മഹാമാരിയുടെ വരവിനെ തുടർന്ന് നിയന്ത്രിക്കപ്പെട്ടു. ഇതോടെ ഉത്സവ സീസൺ, വിവാഹം എല്ലാം മുന്നിൽ കണ്ട് മുൻകൂർ ബുക്ക് ചെയ്ത ഓർഡറുകൾ ഒഴിവാക്കാൻ തുടങ്ങി. മുൻകൂറായും പൂർണമായും ഭാഗികമായും അടച്ച തുക വരെ ഉപഭോക്താക്കൾ തിരിച്ചാവശ്യപ്പെട്ടു തുടങ്ങിയതോടെ കടയുടമകളും പ്രതിസന്ധിയിലായി. കിട്ടിയ പണം മൊത്തക്കച്ചവടക്കാർക്ക് മുൻകൂർ നൽകിയും ആവശ്യ ബാധ്യതകൾ തീർക്കാനുമൊക്കെ വിനിയോഗിച്ചതിനാൽ ഉപഭോക്താക്കളോട് അവധി പറയേണ്ട സാഹചര്യത്തിലാണ്. കല്യാണമാലകള്
വായിച്ചക്ക് ചില മുഹൂർത്തത്തിന് 20 സെറ്റ് 10 സെറ്റൊക്കെ മാല വരണടുത്ത് ഇപ്പോൾ സിമ്പിളായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതേമാതിരി മാലകളും ചെറിയ ഓർഡർ 1500 രൂപ മാല മതി അങ്ങനെയൊക്കെ പറയുക ആൾക്കാർ. സാധാരണ 5000 രൂപ 6000 രൂപ മാല കൊണ്ടുവന്നത് 1500 രൂപ മാല മതി, 2000 രൂപ മാല മതി. കല്യാണ സീസണിൽ 10000 രൂപയോളം മാലയ്ക്ക് ചിലവാക്കുന്നവർ ഇന്ന് 2000 രൂപയിൽ താഴെയുള്ള മാലകൾ മാത്രമാണ് വാങ്ങുന്നത്. കടകൾ നിർത്തി മറ്റു കച്ചവടത്തിന് ഇറങ്ങുന്നവർ നിരവധിയാണ്. ക്ഷേത്രപൂജകൾ ഇല്ലാത്തതും പ്രതിസന്ധിയിലാക്കുകയാണ്. 5000 രൂപയ്ക്ക് ക്ഷേത്രങ്ങളിലേക്ക് കൊടുത്തിരുന്നതാണ് പൂക്കൾ. എന്നാൽ 50 രൂപയ്ക്ക് മാത്രമേ ഇപ്പോൾ കച്ചവടമുള്ളൂ. ബസ്സുകളിലേക്ക് വാങ്ങിയിരുന്ന മാലകൾ പോലും ഇപ്പോൾ വാങ്ങാത്ത അവസ്ഥയിലാണെന്ന് പൂക്കച്ചവടക്കാർ പറയുന്നു. അപ്പോൾ ബസ്സുകൾ ഒരു 10-30 ബസ് ഉണ്ടായിരുന്നു, അത് പോയിട്ട് ഇപ്പോൾ ആകെ 4-5 ബസ് ഉള്ളൂ. പിന്നെ അതേമാതിരി അമ്പലങ്ങൾ നിറയെ ഉണ്ടായിരുന്നു, അതിപ്പോൾ 2 അമ്പലവും മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് പറഞ്ഞ കച്ചവടം തീരെ കമ്മി, ഇപ്പോൾ വേറെ പെയിന്റ് പണിക്കും പോയി. സിസിഎൻ ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ നഗരസഭ പുതുതായി നിർമ്മിച്ച ഖരമാലിന്യ പ്ലാന്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭ ചെയർമാൻ എം മുഹമ്മദ് സലീം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ 25th വാർഷികം പ്രമാണിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ പദ്ധതിയായ പെരിന്തൽമണ്ണ നഗരത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയവും ആധുനികവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് ഖരമാലിന്യ പ്ലാന്റ് ആൻഡ് റിസർച്ച് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ നിഷി അനിൽ രാജ് അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പത്തത്ത് ആരിഫ് സ്വാഗതം ആശംസിച്ചു. ഓവർസിയർ ബൈജു സിപി സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സി മൊയ്തീൻകുട്ടി, പത്തത്ത് ആരിഫ്, പി ടി ശോഭന, രതി അല്ലക്കാട്ടിൽ, കീഴ്ശേരി മുസ്തഫ, വാർഡ് കൗൺസിലർ അൻവർ കളത്തിൽ, അലീന മറിയം, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിലീപ് കുമാർ, രാഗേഷ്, സി ഡി എസ് ചെയർപേഴ്സൺ എം പ്രേമലത എന്നിവർ സംസാരിച്ചു. ടി രാജീവൻ നന്ദി പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. കേരളത്തിലെ ഏക ഖരമാലിന്യ പ്ലാന്റ് ആൻഡ് റിസർച്ച് സെന്ററാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ഖരമാലിന്യ പ്ലാന്റ് ആൻഡ് റിസർച്ച് സെന്റർ. 10 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് നഗരസഭ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. മാലിന്യ സംസ്കരണം മാതൃകാപരമായി നടത്തിവരുന്ന നഗരസഭ എന്ന പരിഗണനയിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച 4 കോടി രൂപയും നഗരസഭ തനത് ഫണ്ടിലെ 6.88 കോടി രൂപയും ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇതിനായി തയ്യാറാക്കിയ ഡി പി ആർ പ്രകാരം ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നവീകരണം 2018 ഓഗസ്റ്റിലും അജൈവ മാലിന്യ സംസ്കരണ ശേഖരണ പ്രവർത്തനങ്ങളുടെ എം ആർ എഫ് സെന്ററിന്റെ പ്രവർത്തനവും 1-ാം ഘട്ടമായി 2 കോടി രൂപ ിൽ നഗരസഭ മുൻപേ പൂർത്തീകരിച്ചിരുന്നു. ഇതോടൊപ്പം പ്ലാന്റ് നടത്തിപ്പ് ഏജൻസിയായ ജീവനം സൊല്യൂഷനും 1 കോടി രൂപയുടെ സംസ്കരണ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. ഈ നവീകരണ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ മികച്ച അനുഭവങ്ങളാണ് നൽകിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഡി പി ആർ പ്രകാരമുള്ള ബാക്കി പ്രവർത്തികൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ച് സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജൈവമാലിന്യം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബയോശക്തി ബയോ ഊർജ്ജാണ്. പ്രതിദിനം 2 ടൺ മാലിന്യം ഉപയോഗിച്ച് 300 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്ലാന്റ്. സിസിഎൻ പെരിന്തൽമണ്ണ. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു പൂട്ടിയിട്ട് മാസങ്ങളായി. ഇതോടെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. പട്ടാമ്പി നഗരസഭ ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. ലോക്ഡൌൺ തുടക്കത്തിൽ പൊതുഗതാഗത സംവിധാനം നിന്നപ്പോൾ അടച്ചുപൂട്ടിയതാണ് കംഫർട്ട് സ്റ്റേഷൻ. എന്നാൽ ലോക്ഡൌൺ ഇളവുകളിൽ പൊതുഗതാഗതം പുനരാരംഭിച്ചിട്ടും കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ നടപടി ഉണ്ടായില്ല. 100-ക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട്. നിലവിലെ ശൗചാലയം അടച്ചതോടെ സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റൊരു സംവിധാനവും സ്റ്റാൻഡിനോട് ചേർന്ന് ഇല്ല. ശോചനീയാവസ്ഥ നേരിടുന്ന കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച് ആധുനിക രീതിയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ ഡി എം ആർ സിയാണ് പുതിയ കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. പക്ഷേ പദ്ധതി നീണ്ടുപോവുകയാണ്. കൊറോണയുടെ മുന്നേ തന്നെ ഇവിടുത്തെ ബാത്റൂം ഇവിടെ അടഞ്ഞിടക്കായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1050 ബസ്സുകൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ യാത്രക്കാർക്ക് ഇവിടെ മൂത്രിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. കാരണം ഇതൊന്ന് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. വാഹനയാത്രക്കാർക്ക് പുറമെ കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളിൽ വനിതാ കണ്ടക്ടർമാർ അടക്കം ജോലി ചെയ്യുന്നുണ്ട്. പട്ടാമ്പിയിലെത്തുമ്പോൾ ഇവർക്കും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും സ്റ്റാൻഡിനോട് ചേർന്ന പൊതുയിടങ്ങളിൽ കാര്യങ്ങൾ സാധിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ പട്ടാമ്പി ഇവിടെ ബസ് ഇറങ്ങിയ വഴി യാത്രക്കാരനാണ്. ഇവിടെ വന്നപ്പോൾ ടോയ്ലറ്റ് പൂട്ടിയെടുക്കുന്നത്, അവിടെ പുറത്ത്
ആണ് എല്ലാവരും ടോയ്ലറ്റിലേ പോകണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അനുബന്ധമായിട്ട് എല്ലാവരും സഹായിക്കുന്നു വിചാരിക്കുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ മുതുതല പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. മുഹമ്മദ് മുസിൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന കേരഗ്രാമം പദ്ധതിക്കാണ് മുതുതല ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. 250 ഹെക്ടർ ഒരു ക്ലസ്റ്റർ ഒരു യൂണിറ്റാക്കിയാണ് കേരഗ്രാമം നടപ്പാക്കുന്നത്. 1 ഹെക്ടറിൽ 175 തെങ്ങ് എന്ന നിലയിൽ 43,750 തെങ്ങുകൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. മുതുതല ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുസിൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 43,750 തെങ്ങുകളെ സംരക്ഷിക്കുന്ന പദ്ധതിയായിട്ടാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 45 ലക്ഷത്തിലധികം തുക ഇതിനായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കും. തെങ്ങിന്റെ തടം തുറക്കൽ അടക്കം അതിനുവേണ്ടി 1 തെങ്ങിന് 35 രൂപ എന്നുള്ള നിരക്കിൽ 50% സബ്സിഡിയോടുകൂടി ഉള്ള പദ്ധതി. അതുപോലെ തന്നെ വളത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും പ്രത്യേകമായ പരിഗണന കൊടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CM നീലകണ്ഠൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് MP മാലതി, പട്ടാമ്പി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര തെങ്ങ് കൃഷി വികസനത്തിന് ജലസേചനത്തിനായി കിണർ, പമ്പ് സെറ്റ്, തെങ്ങ് കയറ്റ യന്ത്രം, കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവയാണ് കേരഗ്രാമത്തിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നടപ്പാക്കുന്നത്. തിരഞ്ഞെടുത്ത കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രവും വിതരണം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.